നമസ്കാരം കർണാടകത്തിൽ മതപരിവർത്തനം തടയുന്ന ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി നിയമമാക്കിയ നിയമമാക്കിയമ്മ പതിനേഴിന് തന്നെ കുടുങ്ങിയത് ക്രിസ്തു മതത്തിലേക്ക് ആയിരം ആദിവാസികളെ മതം മാറ്റിയ കേരള ദമ്പതികൾ കർണാടകയിലെ മടിക്കേരി മേഖലയിലെ ആയിരം ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത പാസ്റ്റർ വി കുര്യച്ചൻ സലീനാമ്മ എന്നീ മലയാളി ദമ്പതികളാണ് കുട്ട എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് പിടിയിലായത് ഇരുവരും മാനന്തവാടി സ്വദേശികളാണ് അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ടു നയന്റി ഫൈവ് എ ദുർദേശത്തോടെ ഏതെങ്കിലും വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ അപമാനിച്ച് അവരുടെ മതവികാരം വ്രണപ്പെടുത്തുക എന്ന വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ നൽകാവുന്ന ജാമ്യം ലഭിക്കാത്ത കുറ്റമാണിത് കൊടക് ജില്ലയിലെ കാപ്പി എസ്റ്റേജുകളിൽ ജോലി ചെയ്യുന്ന ആയിരം ഹിന്ദുക്കളിലധികം പേരെയാണ് അനധികൃതമായി ഇവർ ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയത് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം വന്നെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കാത്തതിനാൽ ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളെ ഒരുപക്ഷെ മതപരിവർത്തനം തടയാനുള്ള നിയമപ്രകാരവും കേസെടുത്തേക്കും മെയ് പതിനേഴ് ചൊവ്വാഴ്ചയാണ് മതപരിവർത്തനം തടയുന്ന കർണാടക റൈറ്റ്സ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഓർഡിനൻസിന് കർണാടക ഗവർണൻസ് കവാർസിങ് ഗലോട്ട് സമ്മതം നൽകിയത് ഈ ഓർഡിനൻസ് എല്ലാ സാഹചര്യങ്ങളിലുമുള്ള മതപരിവർത്തനം തടയുന്നു മതപരിവർത്തന കുറ്റങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയുമാണ് നൽകുക പ്രായപൂർത്തിയാകാത്തവരെയും സ്ത്രീകളെയും പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളെയും മതം മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് മൂന്നു മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ നൽകും അൻപതിനായിരം രൂപ പിഴയും നൽകും ബജ്റംഗദൾ പ്രവർത്തകരാണ് ഈ ദമ്പതികളെ പിടികൂടിയത് കർണാടകയിലെ കൊടക് ജില്ലയിൽ മഞ്ചല്ലി ഗ്രാമത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ചിലരെ മതം മാറ്റാൻ എത്തിയപ്പോഴാണ് കൈയോടെ പിടികൂടിയത് ഉടനെ തന്നെ പോലീസ് എത്തിയ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പണിയരാവര മുത എന്ന ആദിവാസിയെയും അയാളുടെ കുടുംബത്തെയും ബൈബിൾ നൽകി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത് ആദിവാസി മുതയും ഭാര്യയും പാസ്റ്ററും ഭാര്യയും തങ്ങളെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതായി കാണിച്ച പരാതി എഴുതി നൽകി നേരത്തെ ഇവരുടെ മരുമകനെയും മരുമകളെയും ഇതേ രീതിയിൽ മതപരിവർത്തനം നടത്തിയതായും മുത്തു പറയുന്നു തങ്ങൾക്ക് മതപരിവർത്തനത്തെക്കുറിച്ച് സൂചന ലഭിച്ച ഉടൻ മുത്തയുടെ വീട്ടിലേക്ക് കുതിക്കുകയായിരുന്നുവെന്ന് ഹിന്ദു സംഘടനയുടെ പ്രവർത്തകനായ സാജൻ ഗണപതി ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ദമ്പതികൾ മതപരിവർത്തനത്തിന് തയ്യാറായി എത്തി അവർ നേരത്തെ മതപരിവർത്തനം നടത്തിയവരുടെ ലിസ്റ്റും കിട്ടിയിരുന്നു അത് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു സാജൻ ഗണപതി പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്